നമസ്കാരം കിഴക്കമ്പലം സ്റ്റണ്ടൊക്കെ നമ്മൾ ഇന്നലെ നന്നായി ആസ്വദിച്ചതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലും മുട്ടയും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മറുനാടൻ സഖാക്കൾ കാട്ടിയ ഉഗ്ര രൂപം കണ്ട് നാട്ടുകാർ ആകെ പേടിച്ചിരുപ്പാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല ക്യാമ്പിലെ ഒരു വിഭാഗം തൊഴിലാളികൾ കരോളുമായി ആഘോഷത്തിനിറങ്ങിയപ്പോൾ മറ്റൊരു വിഭാഗത്തിന് രസിച്ചില്ല ലഹരിയുടെ ബലത്തിൽ തമ്മിൽ തല്ലിയ അതിഥികളുടെ ഇടയിലേക്ക് പോയ എല്ലാവരെയും അവർ ആക്രമിച്ചു രംഗം ശാന്തമാക്കാൻ എത്തിയ പോലീസിനെ അവർ നന്നായി പെരുമാറി മർദ്ദിച്ചവശരാക്കി ജീപ്പിനുള്ളിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചു രണ്ട് പോലീസ് ജീപ്പുകൾ കത്തി നശിച്ചു എസ് ഐ അടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി ലാത്തിചാർജ് അടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിച്ചതിന് ശേഷമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമായത് ഏതാണ്ട് നൂറ്റി അൻപതോളം പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ചതിനടക്കം നിരവധി കേസുകൾ ചാർജ് ചെയ്തിട്ടുമുണ്ട് വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ളവ തെളിവുകളായുണ്ട് ജീവൻ കയ്യിൽ പിടിച്ചിരുന്ന പോലീസുകാരെ ഓർത്തെങ്കിലും എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നറിയില്ല സത്യത്തിൽ കേരളത്തിൻ്റെ ക്രമസമാധാന നില ഇതെങ്ങോട്ടാണ് എന്നൊരു പിടിയുമില്ല തലങ്ങും വിലങ്ങും കൊലപാതകങ്ങളും ഗുണ്ടാ പിന്നെ അതിഥികളായിട്ട് എന്തിനു കുറയ്ക്കണം കേരളം അതിശയത്തോടെയാണ് ഇന്നലെ കിഴക്കമ്പലത്തെ ഈ സംഭവത്തെ നോക്കിക്കണ്ടത് പക്ഷേ സഖാക്കന്മാരുടെ സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണങ്ങളാണ് വിചിത്രം ഇതിനെല്ലാം കാരണം കിറ്റക്സ് മുതലാളിയാണത്രേ ഈ രാജ്യത്ത് എവിടെയെങ്കിലും സമാനമായ അക്രമ സംഭവങ്ങൾ നടന്നാൽ ഉത്തരവാദി മോദിയാണ് ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ യോഗി ആദിത്യനാഥാണ് ഉത്തരവാദി മറ്റേതെങ്കിലും ബി ജെ പി സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഉത്തരവാദി ആർ എസ് എസ് ആകുമായിരുന്നു പിന്നെ ആർ എസ് എസിൻ്റെ ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സിനെക്കുറിച്ചും അതുപോലെ തന്നെ മനുസ്മൃതിയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിക്കുവാനും തെരുവോര പ്രസംഗങ്ങൾ നടത്തുവാനും ഇവിടെ ആളുകൾ ഏറെ ഉണ്ടായിരിക്കുമായിരുന്നു വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അക്രമിച്ചവൻ്റെയും ഇരയായവൻ്റെയും ജാതിയും മതവും കുത്തിപ്പൊക്കി ഉണ്ടാക്കാവുന്ന അലമ്പെല്ലാം ഇവിടെ ഉണ്ടാക്കിയനെ ഇതിപ്പോൾ സംഗതി കേരളത്തിലായതുകൊണ്ട് ഇതിൻ്റെ ട്രോഫി കിറ്റക്സ് മുതലാളിക്കിരിക്കട്ടെ കാക്കത്തൊള്ളായിരം ഇൻ്റലിജൻസ് റിപ്പോർട്ടും മുന്നറിയിപ്പുകളും കിട്ടിയിട്ടും അതിന്മേൽ അടയിരിക്കുന്ന സർക്കാർ ഇതൊന്നും അറിഞ്ഞില്ലത്രേ വെബ്ഡെസ്ക് തത്തുമയ്യന്യൂസ്